നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. സംസ്ഥാനത്തെ കോവിഡ് അതിരൂക്ഷമായിട്ട് തന്നെ കുതിച്ചുയരുകയാണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 33% നിൽക്കുകയാണ്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലും അതുപോലെ തന്നെ മന്ത്രിമാർക്കും പോലീസുകാർക്കും KSRTCയിലും എല്ലാം ഇപ്പോൾ അതിരൂക്ഷമായിട്ട് തന്നെ കോവിഡ് വ്യാപിക്കുകയാണ്. എല്ലാ ജില്ലകളിലും സ്ഥിതി അതിരൂക്ഷമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. പല നേതാക്കൾക്കും കോവിഡ് സ്ഥിരീകരിച്ചു. CPM ജില്ലാ സമ്മേളനത്തിൽ സജീവമായിരുന്നവർക്കാണ് കോവിഡ് ബാധിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ച മുതൽ സംസ്ഥാനത്ത് കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റുകൾ നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിശോധിക്കാം. ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക. ഒപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുവാൻ മറക്കരുത്. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും ലഭിക്കുവാനായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നോട്ടിഫിക്കേഷൻ തുടർന്നും ലഭിക്കുവാൻ ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ സംസ്ഥാനത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 33% എത്തി നിൽക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ കേസുകൾ 5000 കടന്നു. തിരുവനന്തപുരം ജില്ലയിൽ TPR 44%. എറണാകുളത്ത് 36%ത്തിന് മുകളിലായാണ് ഇപ്പോൾ TPR ഉള്ളത്. തിരുവനന്തപുരത്തും എറണാകുളം ജില്ലയിലും കടുത്ത നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ജില്ലാ കളക്ടർമാർ ഉത്തരവിറക്കിയിട്ടുണ്ട്. ബീച്ചുകളിലും അതുപോലെ തന്നെ പൊതുനിരത്തുകളിലെല്ലാം തന്നെ ഇപ്പോൾ കർശന നിയന്ത്രണങ്ങളാണ് ജില്ലാ കളക്ടർമാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പൊതുപരിപാടികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ കോവിഡ് കേസുകൾ കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ വ്യാഴാഴ്ച കോവിഡ് അവലോകന യോഗം ചേരുന്നതായിരിക്കും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് കോവിഡ് അവലോകന യോഗം ചേരുക. ഓൺലൈനിലൂടെ മുഖ്യമന്ത്രി യോഗത്തിൽ പങ്കെടുക്കും. കൂടുതൽ നിയന്ത്രണങ്ങൾക്ക് സാധ്യതയെന്നാണ് റിപ്പോർട്ട്. സെക്രട്ടേറിയറ്റിൽ കോവിഡ് വ്യാപിച്ചതിനെ തുടർന്ന് കൂടുതൽ കർശന നിയന്ത്രണം ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കോവിഡ് ക്ലസ്റ്ററായിട്ട് സെക്രട്ടേറിയറ്റ് മാറുന്നോ എന്നാണ് ആശങ്ക. മുഖ്യമന്ത്രിയുടെ ഓഫീസിലും അതുപോലെ വനം, ദേവസ്വം, ആരോഗ്യമന്ത്രിമാരുടെ ഓഫീസിലും നിരവധി പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മന്ത്രിമാരുടെ ഓഫീസുകളിൽ ഉൾപ്പെടെ കോവിഡ് പടർന്നു പിടിച്ച സാഹചര്യത്തിൽ സെക്രട്ടേറിയറ്റിൽ കടുത്ത നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ തുടരുന്നത്. പല നേതാക്കൾക്കും കോവിഡ് സ്ഥിരീകരിച്ചു. CPM ജില്ലാ സമ്മേളനത്തിൽ സജീവമായിരുന്നവർക്കാണ് കോവിഡ് ബാധിച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് പുറമെ സംസ്ഥാനത്തെ KSRTC ജീവനക്കാർക്കിടയിലും കോവിഡ് വ്യാപനം ഇപ്പോൾ രൂക്ഷമാണ്. തിരുവനന്തപുരത്ത് മാത്രം 80ലധികം ജീവനക്കാർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ജീവനക്കാർക്ക് കൂട്ടത്തോടെ കോവിഡ് സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്തൊട്ടാകെ 300ലധികം സർവീസുകൾ KSRTC റദ്ദാക്കിയിരിക്കുകയാണ്. പോലീസുകാർക്കിടയിലും കോവിഡ് ആശങ്ക നിലനിൽക്കുകയാണ്. നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെ ഇപ്പോൾ ക്വാറന്റൈനിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പോലീസ് സേനയിലും കോവിഡ് വ്യാപനം രൂക്ഷമാണ്. സംസ്ഥാനത്തൊട്ടാകെ 2 ആഴ്ചയ്ക്കിടെ 600ലേറെ പോലീസുകാർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ശബരിമല ഡ്യൂട്ടിക്ക് പോയ ഒട്ടുമിക്ക പോലീസുകാർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. എറണാകുളം ജില്ലയിലും സ്ഥിതി രൂക്ഷമാവുകയാണ്. എറണാകുളത്ത് 22 കോവിഡ് ക്ലസ്റ്ററുകളാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൽ 11 ക്ലസ്റ്ററുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ജില്ലാ കളക്ടർ കർശന നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുന്നതിനുള്ള നടപടികൾക്ക് ഉത്തരവിറക്കി. ആലപ്പുഴ ജില്ലയിൽ 5 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്ലസ്റ്റർ ആയിരിക്കുകയാണ്. 10 ദിവസം കൊണ്ട് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ 4 ഇരട്ടി വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചിരിക്കുന്നത്. പൊതുചടങ്ങുകൾ മാർഗനിർദ്ദേശ പ്രകാരം മാത്രമാണ് നടത്തേണ്ടത്. എല്ലായിടത്തും ആളുകളെ പരമാവധി കുറയ്ക്കണം. അതുപോലെ പനിയും രോഗലക്ഷണമുള്ളവരും മറച്ചുവെച്ച് പൊതുവിടങ്ങളിൽ ഇറങ്ങരുത്. രോഗലക്ഷണമുള്ളവർ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശമനുസരിച്ച് കോവിഡ് പരിശോധന നടത്തേണ്ടതാണ്. ഓഫീസുകളിലും അതുപോലെ സ്ഥാപനങ്ങളിലും എല്ലാവരും ശരിയായ വിധം മാസ്ക് ധരിക്കണം. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൈ കഴുകുന്ന സ്ഥലങ്ങളിലും തിരക്ക് കൂട്ടരുത്. അടച്ചിട്ട സ്ഥലങ്ങൾ കോവിഡ് വ്യാപനത്തിന് കാരണമായതിനാൽ തന്നെ ജനലുകളും അതുപോലെ വാതിലുകളും തുറന്നിടണം. കടകളിലും അതുപോലെ ഷോപ്പിംഗ് മാളുകളിലും പോകുന്നവർ ഒരിക്കലും മാസ്ക് താഴ്ത്തരുത്. എല്ലാവരും കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. കോവിഡ് 3ാം തരംഗം അതിതീവ്ര വ്യാപനത്തിലേക്ക് കടന്ന സാഹചര്യത്തിൽ കേരളത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന കാര്യം സർക്കാരും ആരോഗ്യവകുപ്പും ഇപ്പോൾ ആലോചിക്കുകയാണ്. സമ്പൂർണ്ണമായിട്ട് സംസ്ഥാനം അടച്ചിടുന്ന തരത്തിലുള്ള നിയന്ത്രണം ഇനി ഉണ്ടാകില്ല. മറിച്ച് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയർന്ന ജില്ലകളിൽ സമ്പൂർണ്ണ ലോക്ക്ഡൌണിന് സമാനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയേക്കും. തിരുവനന്തപുരം അതുപോലെ എറണാകുളം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലാണ് നിലവിൽ ഇപ്പോൾ രോഗവ്യാപനം അതിതീവ്രമായിട്ട് ഇരിക്കുന്നത്. ഈ ജില്ലകളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ഇനിയും സാധ്യതയുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ അടക്കം നിയന്ത്രണം കൊണ്ടുവരാനാണ് സാധ്യത. മതപരമായിട്ടുള്ള ചടങ്ങുകൾ അതുപോലെ ആഘോഷങ്ങൾ എന്നിവയ്ക്കും വിലക്ക് ഏർപ്പെടുത്തിയേക്കും. വ്യാഴാഴ്ച ചേരുന്ന കോവിഡ് അവലോകന യോഗത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ സംബന്ധിച്ച നിർണായക റിപ്പോർട്ട് പുറത്തുവരുന്നതായിരിക്കും. കർഫ്യൂ അതുപോലെ തന്നെ വാരാന്ത്യ ലോക്ക്ഡൌൺ പോലെയുള്ള നടപടികൾ സർക്കാർ പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണിത്. വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. ഇൻഫോർമേറ്റീവായിട്ടുള്ള വാർത്തകൾ എല്ലാ ദിവസവും ലഭിക്കുവാനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ നോട്ടിഫിക്കേഷൻ തുറന്ന് ലഭിക്കുവാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കണ്ടത്. തീർച്ചയായും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുവാനായിട്ട് മറക്കരുത്. ക്രിഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.